വളരെ ധന്യമായ ഈ ലോകത്ത് ഇരുപതാം നൂറ്റാണ്ട് അമേരിക്കക്കാരുടേതാണെന്ന് അവിടെ ചെന്ന് പറഞ്ഞു ഇരുപത്തൊന്നാം നൂറ്റാണ്ട് നമ്മൾ ഭാരതീയരുടേതാണ് ആ ഭാരതത്തിൻ്റെ ചൈതന്യം ലോകമെമ്പാടുമെത്തിക്കുക എന്ന ദൗത്യത്തിലേർപ്പെട്ടിരിക്കുന്ന ഈ മഹാക്ഷേത്രത്തിൽ വന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ സാധിക്കുക അതൊരു പുണ്യമാണ് തിരുമേനിയെ സ്മരിക്കാനും തിരുമേനിയുടെ പ്രതിനിധികളെ സ്മരിക്കാനും സാധിക്കുമ്പോൾ വിവരണാതീതമായ സന്തോഷമുണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഈ ജന്മം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജന്മം യൂസ്ഫുൾ പർപ്പസ്ഫുൾ ഫ്രൂട്ട്ഫുൾ മീനിങ് ഫുൾ ആക്കി മാറ്റുക ഈ നാല് വാക്കിൻ്റെയും അറിയാവുന്നവരാണ് നമ്മൾ പ്രയോജനപ്രദമായൊരു ജീവിതം അതേപോലെ ലക്ഷ്യബോധമുള്ളൊരു ജീവിതം ബലപ്രദമായൊരു ജീവിതം അർത്ഥവത്തായൊരു ജീവിതം നാല് വാക്കുകൾ മറക്കരുത് യൂസ്ഫുൾ പർപ്പസ്ഫുൾ ഫ്രൂട്ട്ഫുൾ മീനിങ്ഫുൾ ലൈഫ് അതിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് നമുക്ക് രണ്ട് കാര്യം ഇന്നുണ്ട് ഒന്ന് ഹോംവർക്ക് രണ്ട് വർക്ക് ഫ്രം ഹോം ഇന്നലെ ഒരു രാഷ്ട്രീയ നേതാവ് തിരുത്തി പറഞ്ഞതാണ് ഹോംവർക്ക് എന്ന് ഹോംവർക്കും ഉണ്ട് വർക്ക് ഫ്രം ദി ഹോമും ഉണ്ട് അതിന് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ആചാര്യനായിട്ടല്ല ഗുരുവായിട്ടല്ല പണ്ഡിതനായിട്ടല്ല ജ്ഞാനിയായിട്ടല്ല യോഗിയായിട്ടല്ല സ്ഥിതപ്രജ്ഞനായിട്ടല്ല ഒന്നുമല്ല ഒരു നാരായണത്ത് പ്രാന്തനെ ഒരു മനുഷ്യൻ ഒരു ഒരധ്യാപകൻ്റെ രൂപത്തിൽ ഇവിടെ നിൽക്കുന്നു കുറച്ച് നേരത്തേക്ക് നിങ്ങളെൻ്റെ വിദ്യാർത്ഥികളാണ് നിങ്ങളെൻ്റെ വിദ്യാർത്ഥികളാണ് ഈ രണ്ട് ബന്ധത്തിന് ഞാൻ തിരുമനസിനോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല ഞാൻ തന്നെത്താനെ അങ്ങോട്ട് തീരുമാനിക്കാം ഒരു ചെറിയ കഥ ഒരാൾ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് കിടന്നുറങ്ങായിരുന്നു വേറൊരാൾ വന്ന് ചോദിച്ചു അയാളോട് താൻ എന്താണോ ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങുന്നത് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങുക താൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണെങ്കിലും തൻ്റെ സമയം തൻ്റെ ഊർജം തൻ്റെ പ്രായം തൻ്റെ കഴിവ് ഇതൊക്കെ താൻ വേസ്റ്റാക്കുക അല്ലേ അയാൾ പറഞ്ഞു സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്ക് ഒരു ഇല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് താൻ പറയണത് ഉറങ്ങല്ലാതെ ഇപ്പോൾ മറ്റയാൾ പറഞ്ഞു തനിക്ക് എന്തൊക്കെ ജോലി ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കാം തനിക്ക് ഈ കാടിൻ്റെ കുറേ വിറക് പറക്കാം എന്നിട്ട് അത് കെട്ടുകളാക്കാം എന്നിട്ട് അത് വിൽക്കുക ഇപ്പം മറ്റയാൾ ചോദിച്ചു ശരി കാടില് വിറക് വിറുക്കി അത് കെട്ടി അത് വിൽക്കുക വിറ്റു അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും ശരി പ്രോഫിറ്റ് കിട്ടി പിന്നെയും കുറേ അധികം വിറക് വെറുക്കുക അതെ ശരി ഇറുക്കി അത് വിറ്റു പൈസ ഉണ്ടാക്കി പിന്നെ കുറേ ജോലിക്കാരെ അപ്പോയിൻ്റ് ചെയ്യാം എന്നിട്ട് അവർ വെറുക്കും അത് വിൽക്കുക എന്നിട്ട് കുറേ പൈസ കിട്ടും ഇപ്പം മറ്റയാൾ ചോദിച്ചു ഈ പൈസയൊക്കെ കിട്ടിയിട്ട് എന്താ ചെയ്യുക നല്ലൊരു വീടുണ്ടാക്കുക ശരി വീടുണ്ടാക്കുക എന്നിട്ട് ഞാൻ സുഖമായിട്ട് അവിടെ ജീവിക്കാം അതല്ലേ ഞാനിപ്പോൾ ചെയ്യണേ ഇവിടെ ഞാനിപ്പോൾ സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിയല്ലേ താൻ എന്നെ വിളിച്ചിട്ട് ഈ വേണ്ടാത്തതൊക്കെ എന്തിനാ പറഞ്ഞത് അങ്ങനെ ഒരു ജന്മമാകരുത് എൻ്റെ വിദ്യാർത്ഥികളുടേത് നിങ്ങളുടേത് നമ്മളുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാവും മരിക്കുന്നതിന് മുമ്പ് നിമിഷം ജ്വലിതും ശ്രേയം നതു ധികുമുതും ചിരം ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിലും അത് ജ്വലിച്ചുകൊണ്ട് ജീവിക്കുക പുകഞ്ഞു പുകഞ്ഞു ജീവിക്കുന്നതിന് പകരം ജ്വലിച്ചുകൊണ്ട് ജീവിക്കാം നിങ്ങൾക്ക് എത്ര വയസ്സായി ഇനി എത്ര വയസ്സ് വരെ ജീവിക്കുന്നു അതൊക്കെ അങ്ങോട്ടും മറക്കുക എന്നിട്ട് എത്ര പറ്റുമോ അത്രയും നിങ്ങൾക്കറിയാം വേദവ്യാസൻ്റെ മകൻ ശ്രീശുഖ ബ്രഹ്മ ഋഷി ദിവംഗതനായി ഹലോകവാസം വെടിഞ്ഞു എന്ന വാർത്ത വേദവ്യാസൻ കേട്ടപ്പോൾ വളരെ വളരെ ദുഃഖം തോന്നി അമ്മയുടെ അടുത്ത് വന്ന് മകൻ മരിച്ച കാര്യം പറഞ്ഞു അമ്മ വേദവ്യാസനെ തലോടി ആശ്വസിപ്പിച്ചു എന്നിട്ട് മടിയിൽ കിടത്തി കരയുന്ന വേദവ്യാസനെ തലോടിക്കൊണ്ട് പറഞ്ഞു മകനെ നിൻ്റെ അത്രയും വിദ്യാഭ്യാസം അറിവ് നീ നാല് വേദങ്ങൾ എഴുതിയവന പകുത്തവനാണ് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും എഴുതിയവനാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളിൽ അറുപതിനായിരം ശ്ലോകങ്ങൾ കഥകളും അറുപത്തയ്യായിരം ശ്ലോകങ്ങൾ പാണ്ഡവരുടെയും കൗരവരുടെയും ജീവിതാനുഭവങ്ങളായിട്ട് എഴുതി വ്യാസോച്ഛിഷ്ടം ജഗത്സർവം എന്ന് പറയാൻ യോഗ്യതയുള്ള നിൻ്റെ മുമ്പിൽ അമ്മയായ എനിക്ക് ഒരു കഴിവുമില്ല പക്ഷേ നിൻ്റെ കരച്ചിന് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം നിന്നോട് പറയണമെന്ന് തോന്നി മകനെ ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിത്യം നിനക്കൊന്നും ഒന്നും അറിഞ്ഞൂടാ മൂന്നേ മൂന്ന് ഉത്തരങ്ങളെ ഉള്ളൂ ഈ ലോകത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് മകനെ നിന്നോട് എനിക്ക് പറയാൻ അത് കേട്ടപ്പോൾ വേദവ്യാസന് സമാധാനമായി സന്തോഷമല്ല അമ്മയുടെ വായിൽ നിന്ന് എന്താണോ വോ കേൾക്കാൻ പോകുന്നത് അമ്മ പറഞ്ഞു ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മൂന്നുത്തരം എന്തൊക്കെയോ എവിടേക്കെയോ എങ്ങനെയൊക്കെയോ നടക്കുന്നു ഇത്രയേ ഉള്ളൂ മോനെ അത് സത്യം എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഈ ലോകത്തിൽ എവിടേക്കോ നടക്കുന്നുണ്ട് ഈ ലോകത്തിൽ എങ്ങനെയൊക്കെയോ നടക്കുന്നുണ്ട് ഈ ലോകത്തിൽ അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇരുപത്തെണ്ണായിരത്തോളം ദിവസം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് ഒരു ദിവസം ഇരുപത്തി നാലായിരത്തി എൺപത് പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ ശ്വാസോച്ഛ്വാസവും എവറി ബ്രിസ് ടീക്കിംഗ് യു ടു വേർഡ്സ് ഗ്രേവി ആർട്ട് ഓരോ ശ്വാസോച്ഛ്വാസവും കഴിയുമ്പോൾ നമ്മൾ ശ്മശാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നിങ്ങൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഒന്നില്ലെങ്കിൽ ചത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും രണ്ട് ഓപ്ഷൻ ഒന്നില്ലെങ്കിൽ ചത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള ഈ ലോകത്തിൽ നമ്മളുടെ സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ് നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ വി ക്രിയേറ്റ് അവർ ഓൺ ഹെൽ ആൻഡ് ഓൾസോ വി ക്രിയേറ്റ് അവർ ഓൺ ഹെവൻ അതിൻ്റെ അറിയണം അങ്ങനെയുള്ള ഈ ലോകത്തിൽ നല്ല മനസ്സ് സന്മനസ് നല്ല ചിന്തകൾ സ്വത്ത് ചിന്തകൾ നല്ല കർമ്മങ്ങൾ സത്കർമ്മങ്ങൾ നല്ല കർമ്മബലങ്ങൾ സത്കർമ്മഫലങ്ങൾ സത്കർമ്മ പ്രതിഫലങ്ങൾ സന്മനസ് സത്ചിന്തകൾ പുണ്യകർമ്മം പുണ്യം സ്വർഗം ദുർമനസ് ദുഷ്ചിന്തകൾ പാപകർമ്മം പാപം നരകം അപ്പോൾ സ്വർഗവും നരകവും ആരംഭിക്കുന്നത് ലോകത്തിലെ ഒൻപത് മതങ്ങളുള്ളതിൽ ഒരു ധർമ്മമായ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവും നരകവും നമ്മുടേത് ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ് സന്മനസ് ദുർമനസിനെ സന്മനസ്സാക്കിയാൽ ദുഷ്ചിന്തകളെ സച്ചിന്തകളാക്കിയാൽ പാപകർമ്മത്തെ പുണ്യകർമ്മമാക്കിയാൽ പാപത്തെ പുണ്യമാക്കാനും നരകത്തെ സ്വർഗമാക്കാനും സാധിക്കും നിങ്ങളിലൊരു മൂന്ന് പേര് കോട്ടുവായ വിട്ടാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നെനിക്ക് മനസ്സിലാവും അർത്ഥം മനസ്സിലായല്ലോ മൂന്ന് പേര് കോട്ടുവായ വിട്ടാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നെനിക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ എത്ര പ്രാവശ്യം പ്രാവശ്യമാണെങ്കിലും പുറകോട്ട് പോകാൻ ഞാൻ തയ്യാറാണ് ആവർത്തിക്കാൻ തയ്യാറാണ് ഇവിടേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു അന്നദാനം എത്ര മണിക്കാം അപ്പം അദ്ദേഹം പറഞ്ഞു പ്രഭാഷണം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ പറ ഇടയ്ക്ക് വല്ലത് അന്നദാനം വരുമോ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ ആൾക്കാർ നിങ്ങളിവിടെ ഉണ്ടാവും എന്ന ഉറച്ച എന്നുറച്ച വിശ്വാസത്തോടുകൂടി ഞാനിങ്ങനെ മുമ്പോട്ട് പോവാണ് നമ്മുടെ നാട്ടിൽ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നാല് അല്ലെങ്കിൽ അഞ്ച് വഴികളാണുള്ളത് ഒന്ന് ജീവിത സത്യങ്ങൾ പറഞ്ഞു കൊടുക്കാം രണ്ട് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാം മൂന്ന് അനുഭവങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കാം നാല് അനുഭവങ്ങളും കഥകളും ചേർത്ത് പറഞ്ഞു കൊടുക്കാം അഞ്ച് കഥകൾ പറഞ്ഞു കൊടുക്കാം അർത്ഥം മനസ്സിലായി ജീവിത യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കാം നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ജീവിത യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്താൽ മതി കഥയൊന്നും പറഞ്ഞു കൊടുക്കണ്ട വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോവില്ല അർത്ഥം മനസ്സിലായല്ലോ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവില്ല നമ്മൾ ഈ ഭൂമിയിൽ പർമനൻ്റ് അല്ല വന്ന ദിവസമുണ്ടെങ്കിൽ തിരിച്ചു പോകുന്ന ദിവസമുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ ചിലരൊഴികെ ചിലരൊഴികെ ബാക്കിയുള്ളവർക്ക് കാര്യം കുറേയൊക്കെ മനസ്സിലാവും അതിനു വേണ്ടിയാണ് നമുക്ക് ഈ ഉപനിഷത്ത് എഴുതിയിരിക്കുന്നത് വളരെ ഉയരത്തിലാണ് പതിനെട്ട് ഉപനിഷത്തുക്കള് ഏറ്റവും മുകളിലാണ് വേദത്തിൻ്റെ കൂട്ടത്തിൽ എഴുതിയതാണ് ഉപനിഷത്തുകൾ അതെല്ലാവർക്കും മനസ്സിലാവില്ല എന്നറിഞ്ഞപ്പോൾ ഋഗ്വേദം എഴുതി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് അക്ഷരങ്ങൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വാക്കുകളുള്ള ഋഗ്വേദം എഴുതി നമ്മുടെ മുമ്പിൽ തന്നിട്ട് ഉപദേശ രൂപത്തിൽ പഠിക്കാൻ പറഞ്ഞു അപ്പോൾ ഉപനിഷത്തുക്കൾ ഭയങ്കര കട്ടിയാണ് അത്ര കട്ടിയല്ല വേദം പക്ഷേ സ്വരമുണ്ട് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വേദം മനസ്സിലാക്കണം നിർബന്ധമില്ല അതിൻ്റെ താഴെ രാമായണം ഗായത്രി മന്ത്രം മുകളിൽ നിന്ന് ചുവട്ടിലെഴുതിയാൽ ഇരുപത്തിനാല് അക്ഷരങ്ങളാണ് ഇരുപത്തിനാല് അക്ഷരങ്ങളെ ഇരുപത്തി ശ്ലോകങ്ങളാക്കി വാൽമീകി മഹർഷി കാട്ടാളനിൽ നിന്ന് മഹർഷിയായി മാറിയ വാൽമീകി എഴുതി രാമായണം രാമായണത്തിലെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് ശ്ലോകങ്ങൾ സന്തോഷകരമായി വിവരിക്കുന്നതും ബാക്കി ഇരുപത്തിനാലായിരം മൈനസ് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തിനാലായിരം മൈനസ് തൊണ്ണൂറ്റിയേഴ് ദുഃഖം മാത്രം വിവരിക്കുന്നതുമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ രാമായണം ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പുസ്തകമാണെന്ന് വലുതായിട്ട് ആർക്കും തോന്നിയിട്ടില്ല അതാണ് വാൽമീകിയുടെ കപ്പാസിറ്റി വാൽമീകിയുടെ കപ്പാസിറ്റി എന്താണ് ട്രാജഡി ആയിട്ടുള്ള ഒരു ഗ്രന്ഥം കോമഡി പോലെ എഴുതി അത് ട്രാജഡിയുമല്ല കോമഡിയുമല്ല കോജടിയാക്കി മാറ്റി കോജടിയാക്കി മാറ്റി ഈ വാക്ക് നിങ്ങൾ കേൾക്കാത്തതാണ് ഇനി കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കേൾക്കാത്ത കുറച്ച് വാക്കുകൾ കൂടി ഇവിടെ നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാമായണത്തിലെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളെ കട്ട് കട്ടിയാണ് യഥാർത്ഥത്തിൽ അത് കുറേയൊക്കെ പഠിച്ചാൽ നമ്മൾ കുറച്ചൊക്കെ നന്നാവും കുറച്ചൊക്കെ നന്നാവും നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനും അല്ലെങ്കിൽ പുണ്യകർമ്മവും ഒന്നും ആവില്ല അത് ജീവിതാനുഭവം അവിടെ ഇപ്പം ഉപനിഷത്തുക്കളെ ജീവിത യാഥാർത്ഥ്യങ്ങൾ വിവരിക്കുന്നു നല്ല സന്ദേശങ്ങൾ വേദങ്ങൾ വിവരിക്കുന്നു അതിൻ്റെ താഴെ വാൽമീകി രാമായണം വിവരിക്കുന്നു അതിൻ്റെ താഴെ മഹാഭാരതം അറുപതിനായിരം ശ്ലോകങ്ങൾ പക്ഷിമൃഗാദികളുടെ കഥകൾ അറുപത്തയ്യായിരം ശ്ലോകങ്ങൾ പാണ്ഡവരുടെയും കൗരവരുടെയും കൂടെ ഉള്ള ഇരുപത്തൊന്ന് പേരുടെ ജീവിതാനുഭവങ്ങളാണ് മഹാഭാരതത്തിൽ പഠിക്കാൻ പറ്റുമോ എന്താ പറയണേ സാറ് ഇവിടെ വീട്ടിലുപ്പും അവണ്ടാക്കാൻ എനിക്ക് നേരില്ല പിന്നെ ഈ മഹാഭാരതം പഠിക്കാൻ പോണേ എവിടെ നിന്നാണ് സാറ് ഇതിനൊക്കെ നേരം സ്വാഭാവികമാണ് ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞ താഴത്തേക്ക് ഇറങ്ങിയാൽ പുരാണങ്ങളാണ് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും മനസ്സിലാക്കിയടത്തോളം സ്കന്ധപുരാണം ഏറ്റവും വലുതാണ് ഏറ്റവും വലുതാണ് നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈ പോടിയത്തിൻ്റെ അത്രയും പൊക്കം വരും അത് പ്രിൻ്റ് ചെയ്ത പുസ്തകം വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ പുരാണങ്ങൾ മുഴുവനും വായിക്കാൻ സാധിക്കില്ല അപ്പോൾ ജീവിതത്തിലെ പരമ യാഥാർത്ഥ്യം ഉപനിഷത്തുക്കളിലൂടെ ഉപ ഉപദേശങ്ങൾ വേദത്തിലൂടെ ജീവിതാനുഭവങ്ങൾ വാൽമീകി രാമായണത്തിലൂടെ അനുഭവങ്ങളും കഥകളും ചേർന്ന മഹാഭാരതത്തിലൂടെ കഥകൾ നല്ല രീതിയിൽ പതിനെട്ട് പുരാണത്തിലൂടെ വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പരമാർത്ഥ്യം വിജ്ഞാനവും വൈരാഗ്യവും സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാകണം ജീവിതത്തിൽ ഭാഗവതത്തിലെ ചില വരികൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ് സൃഷ്ട പുരാണി വിവിധാന്യജ ആത്മശക്തിയ വൃക്ഷാൻ ൃദയസ്പർശിയായ വഴിയ നിങ്ങൾ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എം ഡി എഫ് ആണെങ്കിലും പഠിക്കാനുള്ള ഒരു വരിയ അർത്ഥം മനസ്സിലായില്ല എന്നെനിക്ക് മനസ്സിലായി ഏതായാലും ഒരു കാര്യം എന്താ പണ്ട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ഭാരതം പറയും സയൻസും അത് തന്നെ പറയും ആർക്കിസോയ്ക്കിറ അതായത് ശരിക്ക ശ്വേതവരാഹ കൽപേ വൈവസ്വത മന്വന്തരെ അഷ്ടവിംശതിമേ കലിയുകെ പ്രഥമവാതെ ജംബോദ്വീപെ ഭാരതവർഷേ ഭരതക്കണ്ഡേ മേരോഹ ദക്ഷിണെ പാർശ്വേ ദണ്ഡകാരണ്യേ ഗോദാവരിയാഹ ദക്ഷിണേ തീരെ എന്ന മഹാസങ്കല്പത്തിനകത്ത് ദണ്ട് അതിൽ നൂറ്റി തൊണ്ണൂറ്റി പോയിൻറ്റ് അഞ്ച് അല്ലെങ്കിൽ എട്ട് കോടി വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ അമീബ ഉണ്ടായി അവിടെ നിന്ന് പന്ത്രണ്ട് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളും നാല് ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളും എൺപതിനായിരം തരത്തിലുള്ള വൃക്ഷങ്ങളും എല്ലാം ഉണ്ടായി ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ സ്പീഡ് കൂടുന്നുണ്ടോ സ്പീഡ് കൂടുന്നില്ല മനസ്സിലാവുന്നില്ല എന്നല്ലേ ഉള്ളൂ അപ്പോൾ ഓർമ്മിക്കുക അങ്ങനെ ആ ചൈതന്യങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ബോട്ടണിയിലൂടെ നമ്മൾ സസ്യങ്ങളെക്കുറിച്ച് പഠിച്ചു സുവോളജിയിലൂടെ ജന്തുക്കളെക്കുറിച്ച് പഠിച്ചു എൻവയോൺമെൻറ്റൽ സയൻസിലൂടെ പ്രകൃതിയെക്കുറിച്ച് പഠിച്ചു ജിയോളജിയിലൂടെ ഭൂമിയെക്കുറിച്ച് പഠിച്ചു ജിയോഗ്രഫിയിലൂടെ ഭൂമിയുടെ ഉപരിതലം പഠിച്ചു ഇതെല്ലാം ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോഴും ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരു മഹാചൈതന്യമുണ്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല ആരും അപ്പോൾ നമ്മുടെ ഭാഗവതം എഴുതിയ മഹാരഥന്മാരിൽ ഒരാൾ പറഞ്ഞു ഇതിനെയൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം ജഗതീശ്വരന് സന്തോഷമില്ലാതെ തിഷ്ടൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ഒരു സന്തോഷവുമില്ലാതെ ആ പ്രപഞ്ച ചൈതന്യം നിന്നിട്ട് ബ്രഹ്മാവലോക തിഷണം പുരുഷം വിധായ മുതമാവദേവ അറിയാൻ കഴിവുള്ള മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച് ഈശ്വരനെ സന്തോഷമായി ഇനി എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇപ്പം കേരളം ഭരിക്കുന്നവരൊഴികെ ബാക്കി എല്ലാവർക്കും സാധിക്കുകയല്ലോ എന്നൊരു സന്തോഷം ആ സന്തോഷത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഭാഗവതം പോകുന്നത് ആ ഭാഗവതം നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഭാഗവതം നിങ്ങൾ പഠിക്കുമ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു കാര്യവും കൂടി പറയാം ജീവിതത്തിൽ പകർത്തണം പകർത്തണം അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല ഞാൻ ഒരു രണ്ട് മൂന്ന് നാല് ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം വിഷയത്തിലേക്ക് കിടന്നിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ അത് നിങ്ങൾക്ക് ധ്രുവൻ്റെ കഥ അറിയാം ധ്രുവൻ്റെ കഥ അറിയാമല്ലോ സുരുചി എന്ന അമ്മ ധ്രുവൻ മകൻ സുനി സുനീതി എന്ന അമ്മ അതുപോലെ ധ്രുവൻ സുരുചി എന്ന അമ്മ ഉത്തമൻ എന്ന മകൻ ഈ നാലു പേര് നിങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ആ കഥ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ഞാനാണ് ധ്രുവൻ കുറച്ച് നേരത്തേക്ക് കുറച്ച് നേരം ഒരു ചായ കുടിക്കുന്ന സമയത്തേക്ക് നിങ്ങളാണ് ധ്രുവൻ ആ ധ്രുവന്റെ വികാര വിചാരങ്ങളൊന്ന് ചിന്തിക്കാൻ പറ്റുമോ അച്ഛൻ ഭാര്യ എന്ന് പോലും കണക്കാക്കാത്ത ആ സുനീതിയുടെ കരച്ചിൽ നിങ്ങളുടെ കരച്ചിലാണെന്നൊന്ന് ചിന്തിക്കാൻ പറ്റുമോ ചിന്തിക്കാൻ പറ്റുമോ എൻ്റെ മകനെ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ സുരുചിയുടെ കൂടെ നിന്ന ഈ രണ്ട് മക്കളുടെയും അച്ഛൻ്റെ മനോഭാവം നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ ഭാഗവതം പഠിക്കുമ്പോൾ ഭാഗവതം പഠിക്കുമ്പോൾ ഭാഗവതം വിവരിച്ചു തരുമ്പോൾ നിങ്ങളാണ് ആ സുരുചി ധ്രുവനു കൊടു സുനീതി ധ്രുവനു കൊടുക്കുന്ന ഉപദേശം മകനെ അച്ഛൻ്റെ മടിയിലിരിക്കൽ അല്ല ജീവിതത്തിലെ നേട്ടം പരമമായ സത്യത്തെ അറിഞ്ഞ് നീ ഉയരുക വളരുക ഉണരുക അച്ഛൻ്റെ മടിയിൽ പിന്നെയും ഇരിക്കാം അച്ഛൻ നിന്നെ ബഹുമാനിക്കണമെങ്കിൽ അച്ഛൻ്റെ മടിയിലിരുന്ന തലോടലേൽക്കൽ അല്ല വേണ്ടത് പരമമായ അറിവ് നേടി വരിക പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഭാഗവതം പഠിക്കുന്നത് അങ്ങനെയാണ് സുരുചിയും അതുപോലെ ഉത്തമനും പിന്നീട് വേട്ടയാടുന്ന സമയത്ത് മരിച്ചു ഈ ധ്രുവൻ തിരിച്ചു വരുമ്പോൾ അച്ഛൻ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു ഭാഗവതം ഓർമ്മിപ്പിക്കുന്ന നല്ലൊരു കഥ പ്രഹ്ലാദൻ്റെ കഥ അറിയാമല്ലോ ഞാൻ പറയണ്ടല്ലോ അച്ഛൻ ചെയ്യാൻ പറ്റാത്ത ദുഷ്ടത്തരം മുഴുവനും ചെയ്ത് അതെല്ലാം അഭിമുഖീകരിച്ച് ജീവിച്ച നമ്മളുടെ പ്രഹ്ലാദൻ എത്രയെല്ലാം തിന്മകളിലൂടെ കടന്നുപോയിട്ടും ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിന്ന ആ പ്രഹ്ലാദൻ ഇതിനൊക്കെ ഒരു അവസാനമുണ്ട് അച്ഛൻ എത്ര ക്രൂരനായാലും എത്ര ക്രൂരനായാലും ഹിരണ്യ എത്ര ക്രൂരനായാലും വെൻവർ ദ സിസ്റ്റം ഇൻ ഇൻക്വലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ് സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ് എ വേ ദർബൻസ് ഇതൊരു കെമിസ്ട്രിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ ആ പ്രഹ്ലാദൻ്റെ നന്മ ലാളിത്യം പ്രഹ്ലാദൻ്റെ ക്ഷമ പ്രഹ്ലാദൻ്റെ ഭക്തി പ്രഹ്ലാദൻ്റെ അച്ഛൻ്റെ ക്രൂരത പ്രഹ്ലാദൻ്റെ അച്ഛൻ്റെ ധാർഷ്ട്യം പ്രഹ്ലാദൻ്റെ അച്ഛൻ്റെ അഹങ്കാരം ഗർവം എങ്ങനെയുണ്ട് ഏതാണ്ട് മനസ്സിലായല്ലോ ഇത് നിങ്ങൾ പ്രഹ്ലാദൻ്റെ സ്ഥാനത്താണെന്ന് എന്നൊന്ന് സ്കൂട്ടർ ഓടിക്കുമ്പോഴും കാർ ഓടിക്കുമ്പോഴും അല്ലാത്ത സമയത്തൊന്ന് ചിന്തിച്ചു നോക്കാം സ്കൂട്ടർ ഓടിക്കുമ്പോഴും കാർ ഓടിക്കുമ്പോഴും ഞാൻ പ്രഹ്ലാദനാണെന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ വീട്ടിലെത്തില്ല അതുകൊണ്ട് അടുത്തതുണ്ട് അംബരീഷൻ്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ നല്ലൊരു മനുഷ്യനാ എല്ലാം രാജാക്കന്മാരാ ഭാഗവതത്തിലും മൊത്തം രാജാക്കന്മാരുടെ കഥയാ അതെന്തേ രാജാക്കന്മാരുടെ കഥയാക്കി ഒരു രാജ്യത്തിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികളാണ് രാജാക്കന്മാർ നമ്മുടെ ധർമ്മശാസ്ത്രം പറയുന്ന എന്തറിയാമോ ശരിക്കും പറയുന്നത് സന്തോഷിക്കാത്ത ജ്ഞാനികൾ ഉണ്ടാവരുത് സന്തോഷിക്കുന്ന രാജാവ് ഉണ്ടാകരുത് ചാണക്യം പറഞ്ഞിരിക്കുന്നതാ ചാണക്യ നീതിസാരം ഞങ്ങൾ ഒരുമിച്ച് എഴുതിയത് അപ്പോൾ ഓർമ്മിക്കാം ചാണക്യ നീതിസാരത്തിൽ പറഞ്ഞിരിക്കുന്നത് സന്തോഷിക്കാത്ത ജ്ഞാനികൾ ഉണ്ടാവരുത് അറിവുള്ളവർക്ക് എപ്പോഴും സന്തോഷിച്ച് പ്രതികരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം സന്തോഷിക്കുന്ന രാജാവ് ഉണ്ടാവരുത് എന്താ അറിയോ രാജാവ് സന്തോഷിച്ചുകൊണ്ട് സുഖമായിട്ടിരുന്നാൽ ചിലപ്പോൾ കാട്ടുകുതിരയിലെ തിലകൻ പറഞ്ഞ മാതിരി രാജ്യത്തിൻ്റെ കാര്യം ടീം അർത്ഥം മനസ്സിലായല്ലോ കാട്ടുകുതിരയിലെ തിലകൻ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലേ കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം പോയിട്ട് കാണുക ഇതല്ല തൽക്കാലം നമ്മുടെ മാളികപ്പുറം കണ്ടിട്ട് ഇത് കണ്ടാൽ മതി ഏതായാലും ഓർമ്മിക്കുക രാജാവ് സന്തോഷിക്കുന്ന എപ്പോഴും പ്രശ്ന സങ്കീർണമാകണം എന്നിട്ട് വേണം പ്രശ്നങ്ങൾ പരിഹരിച്ച് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ അപ്പം അംബരീഷൻ്റെ നിങ്ങൾക്ക് നല്ലോണം അറിയാം അജാമിളൻ്റെ കഥയറിയാലോ നിങ്ങൾ അജാമിളനാണെന്ന് വിചാരിക്കുക നാൽപ്പത് വരെ നല്ല രീതിയിൽ സംസ്കാര സമ്പന്നനായിട്ട് വളർന്ന പാർട്ടിയാണ് അജാമിളൻ എനിക്ക് നല്ലോണം അറിയാവുന്ന ആളാ അങ്ങേര് കാട്ടിലൂടെ വിറകോ എന്തോ പറിക്കാനായിട്ട് പോയപ്പോൾ ആരോ സെക്ഷൽ പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ട് അതിൻ്റെ വികാരം കൊണ്ട് ആ അമ്മച്ചിയെ സ്നേഹിച്ച് അവരുടെ കൂട്ടത്തിൽ ജീവിച്ചു ഇപ്പം ഞാൻ ഇത്തിരി സ്പീഡിലാണ് പറഞ്ഞത് സ്പീഡിൽ പറയാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാവണ്ട എന്ന് മനസ്സിലാവരുത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ വേശ്യയുടെ കൂട്ടത്തിൽ അയാൾ ജീവിച്ചു കാലം കുറേ കഴിഞ്ഞു മരിക്കാറായി അപ്പോഴത്തേക്കും എന്താ ചെയ്തു കൂട്ടിയ നന്മകൾ ആദ്യമുണ്ട പിന്നെ പിന്നെ ചെയ്തത് തിന്മകളാണ് അവസാനം മരിക്കുന്ന സമയത്ത് നാരായണ എന്നൊന്ന് വിളിച്ചു നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടും അജാമിളൻ്റെ ആദ്യകാലത്തിൽ പെടുവോ മധ്യകാലത്തിൽ പെടുവോ അവസാന കാലത്തിൽ കാലത്തിൽപ്പെടുമോ ഏതായാലും മള്ളിയൂർ ഭാഗവത സത്രത്തിന് പോയപ്പോൾ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അവസാനം ഒരു നാരായണ വിളിച്ചാൽ മതി മേടിക്കാനൊന്നുമില്ല അത് മതി അത്ര ദിവസം വരെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ഇന്നസെൻ്റ് പറഞ്ഞ മാതിരി ആരാണ് ഇന്നസെൻ്റ് അപ്പം അവസാന ദിവസം വരെ എങ്ങനെ വേണമെങ്കിലും ജീവിച്ച പാർട്ടിയല്ല അല്ല അജാമിളൻ പത്ത് നാൽപ്പത് വയസ്സ് വരെ സിസ്റ്റമാറ്റിക് ആൻഡ് കസ്റ്റമാറ്റിക്കായിട്ട് ജീവിച്ച ആളാണ് അംബരീഷൻ്റെ കഥയെക്കുറിച്ച് കുറച്ചും പറഞ്ഞല്ലോ നല്ല മനുഷ്യനാ നല്ല രാജാവാണ് ദ്വാദശി ഏകാദശിയൊക്കെ അനുഷ്ഠിക്കുന്ന ആളാ ദുർവാസാവ് കയറി വന്നു ദുർവാസാവ് ഭയങ്കര ഷാർപ്പ് പാർട്ടിയാണ് നമ്മളെ ഭരിക്കുന്ന ആളെ പോലെ തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ നോക്കിയാൽ ചിലപ്പോൾ കടക്ക് പുറത്തെന്നൊക്കെ പറയുന്ന പാർട്ടിയാണ് ഏതായാലും ഒന്ന് ഓർമ്മിക്കുക ആ അംബരീഷൻ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ മറ്റേയാൾക്ക് അറിവിൻ്റെ കൂമ്പാരമാണ് വികാരം നിയന്ത്രിക്കാൻ പറ്റണില്ല അറിവിൻ്റെ കൂമ്പാരമായ ദുർവാസാവിൻ്റെ സ്ഥാനത്താണോ നിങ്ങൾ നിങ്ങൾക്ക് അറിവിൻ്റെ കൂമ്പാരമുണ്ടമയുണ്ടോ അല്ല ഷോർട്ട് ടേം വേർഡ് ആണോ വെറുതെ ചിന്തിച്ചു നോക്കാം ദുർവാസാവിൻ്റെ സ്ഥാനത്താണോ നിങ്ങൾ അമ്പരീഷൻ കൈകൂപ്പി നിൽക്കുന്ന അമ്പരീഷൻ ദ്വാദശി പാരണ വീട്ടുന്ന സമയത്ത് വന്ന വ്യക്തികളിലൊക്കെ എല്ലാം ഭക്ഷണം കൊടുക്കാനുള്ള സമയമായി അവർക്ക് കൊടുക്കുന്നു രാജാവ് ധർമ്മിഷ്ഠനാണ് ജീവിതം മുഴുവനും നിങ്ങൾ ധർമ്മിഷ്ഠരാണോ അത്രയൊന്നും വേണ്ട കേട്ടോ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ലെവലിലൊന്നും നമുക്കാവാൻ സാധിക്കില്ല നമുക്ക് കുറച്ച് മതി നമുക്കിതിൻ്റെയൊക്കെ ഈശ്വര ചൈതന്യം മനസ്സിലാക്കാൻ ബ്രഹ്മാവലോക ദിഷണം മുതമാപദേവ ഇതിലൊക്കെയുള്ള ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കാൻ കഴിവുള്ള ലെവലിലേക്ക് എത്താം ഇനി കപിലൻ്റെ കഥയുണ്ട് നിങ്ങൾ കപിലനാണെന്ന് വിചാരിക്കാം അമ്മ ദേവഹൂതിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ദേവഭൂതിക്ക് വയസ്സ് എത്രയാണെന്നറിയാമോ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എൺപത്തൊന്ന് വയസ്സായി എന്നാ ദേവഭൂതി പറഞ്ഞത് എൺപത്തൊന്ന് വയസ്സായ അമ്മ മകൻ അവതാരമായ കപിലിനോട് പറഞ്ഞത് എനിക്ക് യോഗചര്യ പഠിക്കണം ഷഡ് യോഗ പഠിക്കണം മകൻ അമ്മയോട് ചോദിച്ചില്ല കാല് കുഴിയിലേക്ക് നീട്ടിയിരിക്കുകയാണോ കുഴി കാലിലേക്ക് നീട്ടിയിരിക്കുകയാണോ എന്നൊന്നും ചോദിച്ചില്ല എൺപത്തൊന്നെങ്കിൽ എൺപത്തൊന്ന് അമ്മയ്ക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാം നിങ്ങളുടെ മക്കൾ പറയുമോ അത് കവിലൻ പറഞ്ഞത് എൻ്റെ പകുതി പകുതി മുഴുവൻ വേണ്ട അതായത് എനിക്ക് വയസ്സായി ഇതൊന്നും പഠിക്കാൻ എനിക്ക് നേരെ ഇല്ല എന്ന് പറയരുത് അവസാന ശ്വാസം വരെ പഠിക്കണം ആരാണോ അറിവ് തരാൻ കഴിവുള്ളത് അവരുടെ അടുത്ത് എന്ന് പഠിക്കണം ഇപ്പോൾ പഠിക്കാൻ പഴയ ആൾക്കാർ പഴയ ആൾക്കാർ മുറുക്കുന്നവരെ മുറുക്കുന്നവരെന്നുവെച്ചാൽ മനസ്സിലായല്ലോ ഇല്ലേ വെറ്റില ആ മുറുക്കുന്നവരുടെ അടുത്ത് പോയ ആ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നേരെ ചുണ്ണാമ്പെടുത്ത് ഇങ്ങനൊരു ഒരു ഒരു ചൊരണ്ടലുണ്ട് ഈ ചൊരണ്ടലായി ഇപ്പോൾ മൊബൈൽ ഫോണിന് വേണ്ടത് മൊബൈൽ ഫോണിനെ ചൊരണ്ടിയാൽ എല്ലാം വരും ഓരോന്ന് ഓരോന്നായിട്ട് വരും അത്ര പഠിച്ചാൽ മതി ബാക്കിയുള്ളത് തന്നെത്താനേ ആയിക്കോളും അപ്പോൾ കപിലൻ അമ്മയെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു നമ്മുടെ യോഗശാസ്ത്ര പതഞ്ജലിയുടെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വൈശേഷികം പഠിപ്പിക്കണം സിദ്ധാനാം കപിലോ മുനി എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കളായ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഓർമ്മിക്കുക ആ കപില മഹർഷി അമ്മയെ പഠിപ്പിക്കാൻ തയ്യാറായി നിങ്ങളുടെ മക്കളെ അങ്ങനെ വളർത്താൻ പറ്റുമോ നമുക്ക് അങ്ങനെ വളർത്താൻ പറ്റണം അമ്മയെയും അച്ഛനെയും അറിവില്ലാത്ത വിഷയങ്ങൾ പഠിപ്പിക്കാൻ കഴിവുള്ള മക്കളെ വളർത്തണം അവരെ ഗുഡ് ആൻഡ് ഗ്രേറ്റ് ആക്കണം അത് കഴിഞ്ഞിട്ട് കപില മഹർഷി പോവുകയും ചെയ്തു അമ്മയോട് പറഞ്ഞിട്ട് ഇനിയുമുണ്ട് ധാരാളം കാര്യങ്ങൾ ഭാഗവതത്തിൽ പറയാൻ എന്തിനാ ഭാഗവതം എഴുതിയിരിക്കുന്നത് ഒരൊറ്റ വരി ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ വാശി പക വിദ്വേഷം അസൂയ കുശുമ്പ കുനിഷ്ഠ പരദൂഷണം പാരവെപ്പ് കുന്നായ്മ തുടങ്ങിയ ദോഷങ്ങൾ വാശി പക വിദ്വേഷം കുശുമ്പ കുരുഷ്ട പരദൂഷണ പാരവയ്പ് കാലുപാറിലുന്നായ്മ അകത്തുണ്ട് പുറത്തൊന്നും അന്വേഷിക്കേണ്ട ഇതൊരു വശത്ത് ഇപ്പുറത്ത് സ്നേഹം ബഹുമാനം ആദരവ് കടമ കടപ്പാട കരുണ ദയാ സംതൃപ്തി ചാരിതാർത്ഥ്യം പത്ത് പോസിറ്റീവ് അതിൽ കൂടുതൽ ചേർക്കാം പത്ത് പോസിറ്റീവുകളും പത്ത് നെഗറ്റീവുകളും അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് ഭാഗവതം എഴുതിയിരിക്കുന്നത് നന്മയുള്ളവന് എന്തു സംഭവിക്കും തിന്മയുള്ളവന് എന്ത് സംഭവിക്കും അർത്ഥം മനസ്സിലായല്ലോ നന്മയുള്ളവന് എന്ത് സംഭവിക്കും തിന്മയുള്ളവന് എന്ത് സംഭവിക്കും ഇനി ഞാൻ വിഷയത്തിലേക്ക് പോട്ടെ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കയറാം നല്ല അസല ഇത് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു ഹോം വർക്ക് തരും വർക്ക് ഫ്രം ഹോം തരും എന്ന് പറഞ്ഞു ഒന്നുകൂടി ഇപ്പോൾ പറയുന്നു അതിൻ്റെ തുടർച്ച ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഗുരുദക്ഷിണ തരണം എന്താണ് ഗുരുദക്ഷിണ അധ്യാപകനാണെന്ന് പറഞ്ഞല്ലോ ആ ഗുരുദക്ഷിണ എന്താണ് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം ഓർമ്മ വരികയാണെങ്കിൽ പിന്നെ പറഞ്ഞില്ലെങ്കിൽ അതങ്ങ് വിട്ട് കളഞ്ഞേക്കാം എന്താണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്ന ക്വാളിറ്റി നിങ്ങൾ ഗോപാലകൃഷ്ണൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നിർദ്ദേശിക്കുന്നു ഭഗവത്ഗീതയിലെ പതിനാറാം അധ്യായത്തിലെ ഇരുപത്തി ശ്ലോകങ്ങൾ നിങ്ങൾ പഠിക്കണം ഭഗവത്ഗീതയിലെ പതിനാറാം അധ്യായത്തിൽ ഇരുപത്തി ശ്ലോകങ്ങൾ ഒരു പ്രാവശ്യം വായിക്കാൻ നാലര മിനിറ്റ് മതി നാലര മിനിറ്റ് ഞാൻ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുത്ത് അത് കഴിഞ്ഞ് പോയാൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ഓർമ്മിക്കില്ല ഈ ഭാഗവതം കഴിയുന്നത് വരെ ഇവിടെ ഏതൊക്കെ പ്രഭാഷണം ആര് നടത്തിയാലും അതിലൊരു പെർസെൻറ്റോ രണ്ട് പെർസെൻറ്റോ നിങ്ങൾ ഓർമ്മിക്കുള്ളൂ പക്ഷേ ഈ ക്ലാസ് അതു പോരാ നിങ്ങൾ വീട്ടിൽ ചെന്ന് പഠിക്കണം ഭഗവാൻ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തന്ന പതിനെട്ട് അധ്യായങ്ങളിൽ പതിനേഴ് അധ്യായങ്ങൾ അഞ്ഞൂറ്റെഴുപത്തിനാല് ശ്ലോകങ്ങളിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ അടിത്തറയിലേക്ക് ചെന്ന ആകാശം വരെ എത്തുന്ന ഇരുപത്തി നാല് ശ്ലോകങ്ങളാണ് പതിനാറാം അധ്യായത്തിലെ ഞാൻ നിങ്ങളുടെ മുഖം നോക്കി ചിലപ്പോൾ ഇത് ബൈഹാർട്ട് പറഞ്ഞാൽ ഏതെങ്കിലും വിട്ടുപോയാൽ തിരിച്ച് കണക്ഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നത് കൊണ്ട് ഇത് നോക്കി ഞാൻ നിങ്ങളോട് പറയാം അർത്ഥം മനസ്സിലായി അതിൽ ശ്രീ ഭഗവാനു ആചൾക്കുണ്ടാവേണ്ട ഗുണം നമുക്കുണ്ടാവേണ്ട ഗുണം ആ ഗുണം തിരിച്ചറിയുന്നു എനിക്കിത് കുറവാണെങ്കിൽ അങ്ങോട്ട് കൂട്ടി 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 അഭയം നിർഭയമായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുക ഭാരതം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അതിശക്തമായ രാഷ്ട്രമായി മാറാൻ കാരണം ചങ്കൂറ്റത്തോടുകൂടി നിർഭയമായിട്ട് മുമ്പോട്ട് പോകാനുള്ള കരുത്ത് ഭാരതം കാണിച്ചതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ പതിനാറാം അധ്യായം തുടങ്ങുന്നത് അഭയം നിർഭയമായി പ്രവർത്തിക്കുക നിർഭയമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിച്ച് മുമ്പോട്ട് പോവുക പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിച്ച് മുമ്പോട്ട് പോവുക ഹിന്ദുവിനോട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാ തസ്മാ കൗന്തേയ യുദ്ധായ കൃത കൃഷ്ണൻ പറഞ്ഞതാ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയുന്നത് എന്തറിയാമോ കൃഷ്ണാർപ്പണമസ്തു എന്ന് നിങ്ങളെല്ലാവരും പറയുന്നുണ്ടല്ലോ ഒന്ന് മാറ്റി പറഞ്ഞാലോ കൃഷ്ണ സന്ദേശാർപ്പണ വസ്തു കൃഷ്ണ സന്ദേശാർപ്പണ വസ്തു കൃഷ്ണൻ്റെ സന്ദേശത്തിലൂടെ ഞാൻ പോകാൻ തയ്യാറാണ് അതിൽ ഒന്ന് അഭയം രണ്ട് സത്വസംശുദ്ധി ഹിഡൻ അജണ്ടയുണ്ടാവരുത് അകത്തൊന്ന് പുറത്തൊന്ന് വേണ്ട മരിക്കുന്നവരെ ഒരൊറ്റ മനോഭാവം ആരുടെയും നെഗറ്റീവ് അന്വേഷിക്കാനും പോണില്ല ആരെയും കുറ്റം പറയാനും പോണില്ല നമ്മൾ നമ്മളായിട്ട് മനസ്സ് ശുദ്ധമായിട്ട് നിൽക്കാൻ പഠിക്കുക കൃഷ്ണൻ്റെ വിജയം അതാണ് ജ്ഞാനം ജ്ഞാനയോഗം അറിവ് നേടിക്കൊണ്ടേയിരിക്കുക ദേവഭൂതി ചെയ്തത് അതാണ് കപിലനോട് പറഞ്ഞത് അതാണ് വളരെ ധന്യമായിട്ട് അമ്മ പഠിച്ചതങ്ങനെയാണ് ഭീരുവല്ലാത്ത ധീരനായ പ്രഹ്ലാദന ചേരുന്ന വാക്കാണ് ആദ്യം അഭയം ഭയമില്ലാത്ത പ്രഹ്ലാദൻ ഭയമില്ലാത്ത പ്രഹ്ലാദൻ സത്വസംശുദ്ധി പരമശുദ്ധമായ സുനീതി എന്ന അമ്മ പരമശുദ്ധയായ സുനീതി എന്ന അമ്മ ജ്ഞാനയോഗം അറിവ് നേടി അറിവ് നേടി അറിവ് നേടി പോകാൻ ഭരതൻ ഘൂഗണൻ്റെ രഥം ചുമന്നപ്പോൾ രഘുഗണൻ ഭരതനെ കളിയാക്കിയ സമയത്ത് തിരിച്ച് നിങ്ങൾ എന്നെ എങ്ങനെ കളിയാക്കിയാലും എന്നെ ബാധിക്കുന്നില്ലെന്ന് പറഞ്ഞ് ജ്ഞാനയോഗിയായ ഭരതൻ വ്യവസ്ഥിതി വ്യവസ്ഥിതി പതിനാറാം അദ്ധ്യായത്തിലെ അരശ്ലോകം അടുക്കും ചിട്ടയോടും കൂടിയ ഒരു ജീവിതം അടുക്കും ചിട്ടയോടും കൂടിയ ഒരു ജീവിതം ഞാൻ എഴുന്നേൽക്കുന്നതു മുതൽക്ക് ഉറങ്ങാൻ വരെ വളരെ ധന്യമായിട്ട് ഓരോ പ്രവൃത്തിയും ചിരിച്ചുകൊണ്ട് നിങ്ങൾ ലളിതാ സഹസ്രനാമം കേട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാലും അല്ലേ മന്ദസ്മിത പ്രഭാപൂരമജ്രഹ്മാണ്ട മണ്ഡലാശോകുന്നാകൗന്ധികുരുവിന്ദി ശ്രേണി കനൽ കോടീര പണ്ഡിതാഷ്ടമി ചന്ദ്രവിഭാജോ ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരി മുഖം വെച്ചോണ്ട് നടക്കരുതോ ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരി മുഖം വെച്ചോണ്ട് നടക്കരുത് അടുക്കും ചിട്ടയും ഉള്ളൊരു ജീവിതം ഗ്രഹലക്ഷ്മിയായ ബാല്യ സർവചൈതന്യമുള്ള ഭർത്താവ് അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കാൻ യോഗ്യതയുണ്ടെന്ന് തിരിച്ചറിയുന്ന മക്കൾ ഈ മക്കളാണ് ഞാൻ തിരിച്ചു ലോകത്ത് നിന്ന് പോകുമ്പോൾ എൻ്റെ സംഭാവന എന്ന് ലോകത്തോട് പറയാൻ സാധിക്കുന്ന അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം അടുത്തത് ദാനം ഭഗവാൻ പറഞ്ഞിരിക്കുന്നതാ ദാനം നിങ്ങൾക്കുണ്ടെങ്കിൽ എടുത്തതിനേക്കാൾ കൂടുതൽ നന്മകൾ കൊടുക്കുക എടുത്തതിനേക്കാൾ കൂടുതൽ കൊടുക്കുക ഒന്നുകൂടി പറയാം എടുത്തതിനേക്കാൾ കൂടുതൽ കൊടുക്കുക പത്ത് അറുപത് എഴുപത് എൺപത് വരെ ജീവിക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം സമൂഹത്തിൽ നിന്നെടുത്തോ ആ നന്മകൾ കുറെ കൂടി ചേർത്ത് തിരിച്ചു കൊടുക്കുക അത് ഭക്ഷണമായാലും സമ്പത്തായാലും അറിവാണെങ്കിലും പിന്നെ അനുഭവങ്ങളാണെങ്കിലും മറ്റുള്ളവരെ പഠിപ്പിക്കുക ഇന്ന് സോഷ്യൽ മീഡിയ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് പന്ത്രണ്ടാമത്തെ അവതാരം പറ്റാവുന്ന എല്ലാ നന്മകളും കൊടുക്കാൻ സാധിക്കും ദമശ്ച സെൽഫ് കൺട്രോള് അവനവനെ നിയന്ത്രിക്കുക നല്ല രീതിയിൽ ഞാൻ വിദ്യാർത്ഥികളോട് പറയാറുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഭാര്യയെ എങ്ങനെ നിയന്ത്രിക്കാം ഭർത്താവിനെ എങ്ങനെ നിയന്ത്രിക്കാം മറ്റുള്ള മക്കളെ എങ്ങനെ നിയന്ത്രിക്കാം അച്ഛനമ്മമാരെ എങ്ങനെ നിയന്ത്രിക്കാം ഫസ്റ്റ് ക്യാപിറ്റൽ ഐ ഞാൻ ആ എന്നെ ഞാൻ നിയന്ത്രിക്കണം വീണ്ടും പറയുന്നു നിർഭയമായി ജീവിക്കുക നല്ല ശുദ്ധമായ മനസ്സ് നിലനിർത്തുക അറിവ് നേടിക്കൊണ്ടേയിരിക്കുക അടുക്കും ചിട്ടയുമുള്ളൊരു ജീവിതം ആ എന്തെല്ലാം സമൂഹത്തിൽ നിന്നെടുത്തോ അതിനേക്കാൾ കൂടുതൽ തിരിച്ചു കൊടുക്കുക അതുപോലെ സെൽഫ് ഡിസിപ്ലിൻഡ് യജ്ഞഭാവത്തിൽ ജീവിക്കുക സമർപ്പണ ഭാവത്തിൽ ജീവിക്കുക എന്തെല്ലാം സ്വീകരിച്ചാലും അത് പ്രകൃതി എനിക്ക് തന്നതാണ് അത് ഞാൻ തിരിച്ചു കൊടുക്കുന്ന ആ മനസ്സോടുകൂടി യഥാർത്ഥത്തിൽ യജ്ഞഭാവം സമർപ്പണ ഭാവത്തിൽ ജീവിക്കാൻ പഠിക്കുക ഞാൻ നിങ്ങളോട് പറയുന്നു ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാണ് ഇത് ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ല ഹോം വർക്ക് എന്ന് പറഞ്ഞത് പതിനാറാം അധ്യായം വീട്ടിൽ ചെന്ന് വായിക്കാനാണ് അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനാണ് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞത് വീട്ടിൽ ചെന്ന് പഠിക്കണം അതുപോലെ സ്വാധ്യായവ ആർജവം എന്തെല്ലാം പഠിക്കാൻ സാധിക്കുമോ അത് മുഴുവനും പഠിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല നിങ്ങൾക്ക് ബി കൂടില്ല ഇപ്പൊ നിങ്ങളുടെ നമ്മളുടെ പ്രശ്നം ഞാൻ 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 എന്ന ഭാവങ്ങളെ അറിയാലോ ഒരു സിനിമ പാട്ടുണ്ട് മലയാളത്തിലാണ് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല അതായത് ഞാൻ എന്ന ഭാവം വെച്ചുകൊണ്ട് നമ്മൾ പോകുന്നു സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്ക് ഒരു പെന്റുലമാടുന്നു എന്ന് നമ്മൾ അറിയണില്ല പകൽവാണ പെരുമാളിൻ രാജ്യഭാരം വെറും പതിനഞ്ച് നാഴിക മാത്രം രാവിലെ ഉദിച്ചുയരുന്ന സൂര്യന് ഉച്ചക്കെത്തിയാൽ പിന്നെ താഴാണ് പിന്നെ ഉയരുകയല്ല ഞാനും നിങ്ങളും എല്ലാം അതാണ് അതുകൊണ്ട് പഠിച്ച് പഠിച്ച് അവസാനം ഒരു തപസ്സു പോലെ ജീവിക്കുക ഭർത്താവിനെ സംരക്ഷിക്കുന്നത് മക്കളെ പഠിപ്പിക്കുന്നത് മക്കളെ സംരക്ഷിക്കുന്നത് അച്ഛനെയും അമ്മയെയും അവനവനെയും സംരക്ഷിക്കുന്നത് ഭാര്യയെ സംരക്ഷിക്കുന്നത് കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുന്നത് ഒരു തപസ്സാണ് ഒരു തപസ്സാണ് സാധിക്കും നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല ആർജവം ലാളിത്യം ലാളിത്യം ഡൗൺ ടു എർത്ത് ഭൂമിയോളം താഴാൻ പഠിക്കുക ആർജവം എന്ത് സിമ്പിൾ വാക്കാ ലാളിത്യം ഈ തിരുമേനിയെ കാണുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ തിരുമേനിയെ ഞാൻ കാണാറുണ്ട് സ്വപ്നത്തിൽ ജീ നേരിട്ട് മാത്രമല്ല എന്ത് സിമ്പിളാണ് ഇവർക്കൊക്കെ സാധിക്കുമെങ്കിൽ നമുക്ക് സാധിക്കില്ലേ നമ്മൾ ആത്മീയതയിൽ പരമ കാഷ്ടയിൽ എത്തുമൊന്നും വേണ്ട സിമ്പിളിസിറ്റിക്ക് നമ്മുടെ വി പി ഗംഗാധരൻ സാറ് എന്ത് സിമ്പിളാണ് മെട്രോമാൻ ശ്രീധരൻ സാർ ഞാൻ പൊന്നാനിയിട്ടടുത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കാം ഞാൻ സിംഗപ്പൂർ പോയപ്പോഴത്തേക്കും വി പി ഗംഗാധരൻ സാർ പറഞ്ഞത് നിങ്ങൾ ഭാര്യ അമൃതയിലെ ട്രീറ്റ്മെൻറ്റാണ് ലേക്ഷോളുടെ ട്രീറ്റ്മെൻറ്റാണ് എൻ്റെ വീട്ടിലാക്കിക്കോളൂ എൻ്റെ ഭാര്യ ഉണ്ട് എൻ്റെ മരുമകളുണ്ട് ഇവിടെ ഞാൻ നോക്കിക്കോളാം ഡോക്ടർ വി പി ഗംഗാധരൻ സാർ എവിടെയിരിക്കുന്നു നമ്മളെവിടെ നിൽക്കുന്നു ഞാൻ നോക്കിക്കോളാം ഡൗൺ ടു എർത്ത് ഭൂമിയോളം താഴാൻ കഴിവുള്ള മഹാന്മാര് നമ്മൾ മഹാന്മാരൊന്നുമല്ല പക്ഷേ താഴുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ിൽ മേക്ക് യു ഹീറോ അടുത്ത മനസ്സിലായി നിങ്ങൾ സീറോ ആവാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ നിങ്ങളെ ഹീറോ ആക്കിക്കൊണ്ടേയിരിക്കും അഹിംസ മറ്റുള്ളവരെ പരമാവധി വേദനിപ്പിക്കാതിരിക്കുക സത്യം ജീവിതത്തിൽ സത്യം വിട്ടു പെരുമാറരുത് സത്യത്തിൻ്റെ വഴിയിലൂടെ തന്നെ പോവുക അത് ഏതാ വഴി എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇപ്പൊ ഭരിക്കുന്നവര് ജീവിതത്തിൽ സത്യം പറഞ്ഞിട്ടില്ല അതിന്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചാ മതി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി സത്യം എന്താണെന്ന് മനസ്സിലാവും അക്രോധം ദേഷ്യപ്പെടരുത് വാശിയുണ്ടാവരുത് എൻ്റെ ഗോപാലേഷ ഇതൊക്കെ പറയാം നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വന്നാൽ അറിയാം ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റില്ല എനിക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാനാ ഞാൻ ദേഷ്യപ്പെടുന്നത് അർത്ഥം മനസ്സിലായോ എനിക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാനാണ് ഞാൻ ദേഷ്യപ്പെടുന്നത് പക്ഷേ ദേഷ്യപ്പെടുന്ന സമയത്ത് ദേഷ്യം വരുന്ന സമയത്ത് വെറുതെ കണ്ണടച്ച് പൂക്കുന്നീതാമുല്ല പൂക്കുന്നീലഞ്ഞി പൂക്കുന്നോ തേന്മാവു പൂക്കുന്ന ശോകം വായിക്കുന്നു വേലിക്കോ വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ വീലികൾ ിറുകയിൽ കുത്തി കുത്തി കരി മുത്ത ഭാരവും ഇതൊന്നും എനിക്ക് വരണില്ല എൻ്റെ ഗോപാലകൃഷ്ണൻ സാർ പഴയിടം തിരുമേനിയുടെ സാമ്പാറിനെ കുറിച്ച് ഓർക്കാം അത്ര മനസ്സിലായല്ലോ പാട്ട് തന്നെ പാടണമെന്ന നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും സംഭവങ്ങൾ ഓർത്താലും മതി വലിയ കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമൊന്നുമില്ല ആ ഹാർമോണിയം എനിക്ക് തിരിച്ചു തരണം പൈസ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ആ ഹാർമോണിയം കൊണ്ട് എന്ത് ചെയ്യാനാണ് എൻ്റെ അച്ഛൻ്റെ ആത്മാവാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ ആത്മാവാണ് ആ ഹാർമോണിയം എന്ന് മഞ്ജു വാര്യർ മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് പറഞ്ഞ കായ തന്നിട്ടുണ്ട് ഒരു നൂറ് മണി കൂടുതലാ തന്നിരിക്കുന്നത് ഈ ഹാർമോണിയം ഞാൻ ചിലപ്പോൾ വെട്ടി നുറുക്കി സാമ്പാർ അവിയലാക്കിയെന്ന് വരും നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് പറഞ്ഞ മാതിരി അവിയലാക്കിയെന്ന് വരും പക്ഷേ ഇതിൻ്റെ മഹത്വം അറിയണമെങ്കിൽ ഒരു നൂറ് ജന്മം ജനിക്കണം നിങ്ങളെന്നൊക്കെ പറഞ്ഞ് പോയ മഞ്ജു വാര്യർ ഒരു പാട്ട് കേൾക്കുന്നുണ്ട് ഇല്ലേ ആറാം തമ്പുരാനിൽ മോഹൻലാലിൻ്റെ ഒരു പാട്ട് ചിന്തയിൽ വരുന്നില്ലേ നിങ്ങൾ സിനിമ കാണാറില്ലേ ഒന്ന് അങ്ങോട്ട് ചിന്തിക്കുക അപ്പം ദേഷ്യം തന്നെത്താനെ താഴും താഴണം താഴണം ഇനി നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ അവകാശം ഇല്ല എന്താ കാരണം ഇന്നത്തെ ഭാഗവത സത്രത്തിലെ പ്രഭാഷണം നിങ്ങൾ കേട്ടു മാത്രമല്ല ഇന്നലെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു അതുകൊണ്ട് ഇന്നു നമ്മൾക്ക് ദേഷ്യപ്പെടാൻ അവകാശം ഇല്ല നമ്മളുണ്ടാക്കിയ ആയുധങ്ങളാണ് പ്രദർശിപ്പിച്ചത് അപ്പം നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അക്രോധം മാർദ്ദവം സോഫ്റ്റായിട്ട് സംസാരിക്കുക സോഫ്റ്റായിട്ട് ശ്രീകൃഷ്ണൻ എപ്പോഴും സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചത് ലോകത്തിൽ ചിരിക്കുകയും കരയുകയും ചെയ്യാത്ത മൂന്ന് പേരാണുള്ളത് ശ്രീകൃഷ്ണൻ ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല നമ്മുടെ വേദവ്യാസം ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല മൻമോഹൻ സിംഗും ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല ഡോക്ടർ മൻമോഹൻ സിംഗ് അങ്ങനെ ചിരിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലെ കണ്ടിരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് ഓർമ്മിക്കുക മാർദ്ധവം സോഫ്റ്റ് ആയിട്ട് ഇത് കൃഷ്ണൻ്റെ വരികകളാണ് കേട്ടോ ഞാൻ എഴുതി കൊണ്ടുവന്നതല്ല ടെക്സ്റ്റ് ബുക്ക് പതിനാറാം അദ്ധ്യായം അതുകൊണ്ട് മാർദ്ധവം ഹ്രീരചാപലം തെറ്റ് ചെയ്യുമ്പോൾ അതിൽ ലജ്ജ ഉണ്ടാവുക തെറ്റുകൾ ചെയ്യുമ്പോൾ ലജ്ജ ഉണ്ടാവുക ചെയ്യരുത് സമൂഹം എന്നെ കാണുന്നു ഞാൻ തെറ്റുകൾ ചെയ്യരുത് നല്ല തേജസ് ഉണ്ടാകണം നല്ല തേജസ് മുഖം നോക്കിയാൽ പറയണം സത്യം ധർമ്മം നീതി ന്യായത്തിൻ്റെ പ്രതീകമായ ഒരു മനുഷ്യൻ വരുന്നുണ്ട് സത്യം ധർമ്മം നീതി ന്യായത്തിൻ്റെ പ്രതീകമായ ഒരു മനുഷ്യൻ വരുന്നുണ്ട് അതാണ് തേജസ് ക്ഷമ ക്ഷമിക്കാൻ പഠിക്കുക ക്ഷമാ മുഹമ്മദിനെ പോലെയല്ല ക്ഷമ ക്ഷമാ അത് വേറെ അത് വേറെ ഒരു ഉരുളി കമത്തിയിട്ട സാധനമാണ് ഏതായാലും ക്ഷമ ശരി എന്നോട് പറഞ്ഞു ഒരു കാലത്ത് കാലം കാത്തുവച്ച കാവ്യനീതി പോലെ നീ ഉത്തരം പറയേണ്ടി വരും ഇപ്പം ഞാൻ ക്ഷമിക്കുന്നു മകനെ ഇപ്പം ഞാൻ ക്ഷമിക്കുന്നു മകളെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് കാലം കാത്തു വെച്ച കാവ്യനീതി പോലെ നിനക്ക് മറുപടി പറയേണ്ടി വരും പക്ഷേ ഞാൻ ഇപ്പം ക്ഷമിക്കുന്നു ഞാനത് പറഞ്ഞു അത് പറഞ്ഞ ആളാണ് ഞാൻ പക്ഷേ എൻ്റെ വീട്ടിൽ മുടി മാറി ആ ഒരൊറ്റ വരി അടിമുടി മാറി ആ ഒരൊറ്റ വരി ആ ക്ഷമ എന്നുള്ളത് എൻ്റെ മുമ്പിലുള്ളവർക്ക് ഉണ്ടാവണം മാത്രമല്ല ധൃതി നിശ്ചയ നിശ്ചയദാർഡ്യം ഞാൻ എന്തെങ്കിലും തീരുമാനമെടുത്താൽ അത് നടപ്പാക്കിയിരിക്കും അത് കേരളയിൽ മാതിരിയല്ല വേറെ നല്ല രീതിയിൽ നിശ്ചയദാർഢ്യം നന്മയുടെ പക്ഷത്തെ പോകുള്ളൂ ഈ നിശ്ചയദാർഢ്യം ശൗചം ലക്ഷ്യത്തിൽ മാർഗത്തിൽ ചിന്തയിൽ വാക്കിൽ മനസ്സിൽ ക്ലീൻ ആയിരിക്കുക ഞാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിച്ചാൽ എത്ര രസമാണെന്നറിയാമോ ജീവിതം ക്ലീൻ ലക്ഷ്യം നല്ല ലക്ഷ്യം മരണം വരെ ഈ നാടിൻ്റെ പൈതൃകം പഠിച്ച് പഠിപ്പിക്കുക അജ്ഞശ്ച അശ്രദ്ധദാനശ്ച സംശയാത്മാവിനശ്യതി അറിവില്ലാത്തവൻ്റെ അടുത്ത് പഠിക്കാൻ പോവില്ല താൽപ്പര്യമില്ലാത്തവനെ പഠിപ്പിക്കാനും പോവില്ല അതുപോലെ തന്നെ എല്ലാത്തിലും സംശയിക്കുന്നവനെ ശരിയാക്കാനും പോവില്ല ഇന്ന് ഇവിടെ വന്ന് ഇങ്ങനെ പറയാൻ സാധിച്ചതിൻ്റെ സന്തോഷം എത്രയറിയോ ഇത്ര നേരായിട്ട് ഞാൻ ഈ തിരുമേനിമാരെ മുതൽക്ക് ഇങ്ങനെ കറങ്ങി അറ്റത്തുള്ള ആളെ നോക്കിക്കൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് പൂർണ്ണത്രൈശ ക്ഷേത്രത്തിലെ ഗിരീശൻ ആനയെ പോലെ ഇങ്ങനെ തിരിഞ്ഞങ്ങനെ അവർ ഒരൊറ്റയാൾ ഇത്ര നേരമായിട്ട് കോട്ടുവായ വിട്ടിട്ടില്ല ഒറ്റയാൾ കോട്ടുവായ വിട്ടിട്ടില്ല അതെനിക്കുള്ള അല്ല ഭഗവാന്റെ കൃഷ്ണന്റെ വരിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൊണ്ടാണ് അതുകൊണ്ടാണ് സംഭവിച്ചത് ഞാൻ ക്ലാസ് എടുക്കുന്നതുകൊണ്ടൊന്നുമല്ല അതുകൊണ്ട് ഉറച്ച തീരുമാനം ശൗചം ക്ലീൻ മൈൻഡ് നല്ല ലക്ഷ്യം നല്ല മാർഗം നല്ല വാക്ക് അദ്രോഹം ഒരാളെയും ഉപദ്രവിക്കില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം രാഷ്ട്രത്തെയും സംസ്കാരത്തെയും പൈതൃകത്തെയും അവഹേളിക്കുന്നവരെ തിരിച്ചു പ്രതികരിക്കാൻ ഞാൻ നിർബന്ധിതനാണ് അല്ലാത്തവനെ ഞാൻ ദ്രോഹിക്കില്ല മരുമകളെ ആയാലും അമ്മയെ ആയാലും വാർദ്ധക്യത്തിലുള്ള അച്ഛനെ ആയാലും അല്ലെങ്കിൽ ആണെങ്കിലും ഞാൻ ദ്രോഹിക്കില്ല ആണെങ്കിലും ശത്രുവിനെയാണെങ്കിലും മിത്രത്തെയാണെങ്കിലും അദ്രോഹം നാതിമാനിത എന്നെ ബഹുമാനിക്കണം എന്നെ ബഹുമാനിക്കണം പറയല്ലേ പറയല്ലേ ഒരിക്കലും പറയല്ലേ മാളികപ്പുറം സിനിമയിൽ മാളികപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് ഇടത്തോട്ട് മുണ്ടൊടുക്കുന്ന മമ്മൂട്ടിയാണ് ഇടത്തോട്ട് മുണ്ടെടുക്കുന്ന മമ്മൂട്ടി ഭൂമിയോളം താഴ്ന്നു ആ മനുഷ്യൻ മാളികപ്പുറം സിനിമ വിജയിക്കണമെന്ന് വിശ്വസിച്ച് ഉറച്ചു പറഞ്ഞു ഡൗൺ ടു എർത്ത് എന്നിട്ട് ഉണ്ണി മുകുന്ദനെ തലോടിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ കണ്ടോ എനിക്ക് എന്നെ എന്നെ എനിക്ക് സപ്പോർട്ട് തരണം അനുഗ്രഹിക്കണം മമ്മൂട്ടി പറഞ്ഞാൽ എന്തറിയോ ഇനി ഇതിനേക്കാളും വലിയ എന്ത് സപ്പോർട്ടാ എന്ത് അനുഗ്രഹ വേണ്ടത് യഥാർത്ഥത്തിൽ ഉണ്ണിമുകുന്ദൻ്റെ ചൈതന്യം വർദ്ധിച്ചതല്ല മമ്മൂട്ടിയുടെ ചൈതന്യം വർദ്ധിച്ചു അല്ലേ ഭൂമിയോളം താഴ്ന്ന ഇത് ഉജ്ജ്വല സിനിമയാകേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് മുഴുവനും ഭഗവാൻ കൃഷ്ണനെയാണ് കൃഷ്ണൻ നീ പറഞ്ഞത് എനിക്ക് കാണാൻ സാധിക്കുന്നു കൃഷ്ണൻ നീ പറഞ്ഞത് എനിക്ക് കാണാൻ സാധിക്കുന്നു മഞ്ജു വാര്യരിൽ എനിക്ക് കാണാൻ സാധിക്കുന്നു കാരണം ലാളിത്യം ആർജവം ലാളിത്യം ശരിക്ക് ആറാം തമ്പുരാനിലെ കൊളപ്പുള്ളി അപ്പനോട് മോഹൻലാൽ പറയുന്നുണ്ട് ചുമ്മാ ചുമ ഒന്ന് പറഞ്ഞു നോക്കൂ ഇതൊന്നും ഇത്ര വലിയ കാര്യമൊന്നുമല്ല ഈ ലോകത്തിൽ ഒന്നുമല്ല പറഞ്ഞു എത്ര ലാളിത്യം ഭഗവാൻ കൃഷ്ണന്റെ വരികള് ഇതാണ് ദൈവീക ഗുണങ്ങള് ഇരുപത്തേഴ് എണ്ണം ഇരുപത്തേഴ് എണ്ണം ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു നിർദ്ദേശിക്കുന്നു അപേക്ഷിക്കുന്നു ഈ പതിനാറാം അദ്ധ്യായത്തിലെ ഇരുപത്തിയേഴ് നിർദ്ദേശങ്ങൾ അത് നിങ്ങൾ ജീവിതത്തിൽ ഹോംവർക്കായിട്ടും വർക്ക് ഫ്രം ഹോം ആയിട്ടും പഠിക്കണം പഠിപ്പിക്കണം പ്രചരിപ്പിക്കണം അത് കഥാരൂപത്തിൽ വിവരിച്ചിരിക്കുന്നതാണ് ഭാഗവതം അത് കഥാരൂപത്തിൽ വിവരിച്ചിരിക്കുന്നതാണ് ഭാഗവതം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത ദോഷങ്ങൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ബോരടിക്കില്ല നെഗറ്റീവുകൾ ഉണ്ടാവും അപ്പോഴത്തേക്ക് അന്നദാനം ആവുള്ളൂ അവിടെ അപ്പോൾ ആ ദോഷങ്ങൾ സാറേ നല്ലതൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ വല്ല കുഴപ്പമുണ്ടോയെന്ന് എങ്ങനെയറിയ ആ കുഴപ്പത്തിന് കാരണമായ വാക്കുകൾ ഏതൊക്കെയാ എന്ന് നിങ്ങൾ ചോദിച്ചു എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് വിചാരിക്കാം ശരിയായിട്ടല്ല തെറ്റായിട്ട് ധരിച്ചു എന്ന് വിചാരിക്കാം ഈ പതിനാറാം അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിലെ എൺപത് ശതമാനം വാക്കുകൾ എൺപത് ശതമാനം വാക്കുകൾ മലയാളിക്ക് മനസ്സിലാവുന്ന സംസ്കൃതമാണ് മലയാളിക്ക് മനസ്സിലാവുന്ന സംസ്കൃതമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വെറുതെ പറയാം പ്രവർത്തിച്ച നിവർത്തിച്ച ജനാഹ വിതുരാസുര എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യാൻ പാടില്ലാത്തത് എന്ന സംശയം നിങ്ങൾക്ക് ഉണ്ടാവരുത് അർത്ഥം മനസ്സിലായി എന്താ ചെയ്യേണ്ടത് നല്ലോണം ചിന്തിച്ച് അത് ശരിയാണ് ധർമ്മമാണ് സത്യമാണ് നീതിയാണ് ന്യായമാണ് എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നുറപ്പുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ നിവർത്തി തിരിച്ചു വരിക ച പ്രവർത്തിച്ച ച അർത്ഥം മനസ്സിലായി നല്ലത് ചെയ്യുക ചിരിച്ചുകൊണ്ട് ചെയ്യുക ധന്യമായിട്ട് ചെയ്യുക മ മാത്രല്ല അവർ ശൗചം ക്ലീൻലിനെസ് ഉണ്ടാവണം അത് ഉണ്ടാവാത്ത ഒരു മനസ്സ് ഉണ്ടാകരുത് ആചാരങ്ങൾ ഉണ്ടാവണം അനാചാരങ്ങളും ദുരാചാരങ്ങളും തലക്കകത്ത് വെച്ചുകൊണ്ടിരിക്കരുത് അതുപോലെ തന്നെ സത്യത്തിൻ്റെ വഴിയിലൂടെ അല്ലാതെ പോകരുത് അസത്യം സത്യമെന്നൊന്നും ഇല്ല എന്ന് പറയരുത് സത്യമുണ്ട് അപ്രതിഷ്ഠം ധർമ്മമെന്നൊന്നും ഇല്ല ഇതൊന്നും സാരല്ലേ ഇങ്ങനൊക്കെ പോവുള്ളൂ പറയരുത് സത്യത്തിൻ്റെ വഴി ധർമ്മത്തിൻ്റെ വഴി ഇതിനെല്ലാം സാക്ഷിയായിട്ട് ജഗദാഹുരനീശ്വരം ഈശ്വരൻ ഇല്ല എന്ന് പറയല്ലേ എന്ന് പറയല്ലേ ഇന്നലെ വൈകുന്നേരം അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് അദ്ദേഹത്തിൻ്റെ ഒരു വരി കേട്ടു ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് പള്ളിയിൽ പോയിട്ട് പുറത്തേക്ക് വന്നാൽ തിരിച്ചു നിന്ന് തൊഴുതുകൊണ്ട് ഞാൻ പറയും ഹിന്ദുക്കളുടെ പ്രാർത്ഥന മൂന്ന് പ്രാർത്ഥന ഹിന്ദുക്കളുടെ ഹിന്ദുക്കളുടേത് ഒന്ന് ഏറ്റവും ഉജ്ജ്വലമായ പ്രാർത്ഥന മരണം വരെ ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കണമേ ജഗതീശ്വര മരണം വരെ പരാശ്രയമില്ലാതെ ജീവിക്കണം ഒന്നാമത്തേത് രണ്ടാമത്തെ സുഖമായ മരണം സാധിക്കുമെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇത് പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതാണ് ഹിന്ദുക്കളുടെ പ്രാർത്ഥനയാണ് അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞു ഞാനും മലയാളത്തിൽ പറഞ്ഞു മൂന്നാമത്തേത് വളരെ വളരെ മരണശേഷം മരണശേഷം ഭഗവാനെ നിന്നെ കാണാൻ അനുഗ്രഹം വേണം ക്ക് മോക്ഷം കിട്ടണം ഞാൻ ഞാൻ എന്ന ഗോപാലകൃഷ്ണൻ തിരുമേനിയോടെ തിരുമേനിമാരോട് നിങ്ങളോട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു മോക്ഷം വേണമെന്ന് പ്രാർത്ഥിക്കല്ലേ മോക്ഷം വേണമെന്ന് പ്രാർത്ഥിക്കല്ലേ നിങ്ങൾ അടുത്ത ജന്മത്തിൽ തിരിച്ചു വന്ന് ഇപ്പം ചെയ്ത അതേ ജോലി ചെയ്യാൻ ഈ നാട്ടിലുണ്ട് ഇനിയും ചെയ്യാൻ ഈ നാട്ടിൽ വർക്കുണ്ട് നിങ്ങൾ മോക്ഷവും സ്വീകരിച്ചുകൊണ്ട് കെട്ടിയെടുത്തു പോയാൽ പിന്നെ ഇത് ചെയ്യുന്നവർ ഒന്നില്ലെങ്കിൽ എൽ ഡി കാരായിരിക്കും യു ഡി എഫുകാരായിരിക്കും ആരാ ചെയ്യേണ്ടത് ധർമ്മബോധം സത്യം ധർമ്മം നീതി ന്യായമുള്ള നിങ്ങൾക്ക് മോക്ഷം വേണ്ട മോക്ഷം വേണ്ട എന്ന് ഭഗവാൻ കൃഷ്ണനോട് പറയണം ഒരു കാര്യം ഉറപ്പാ ഈ തിരുമേനിമാർക്ക് ആർക്കും മോക്ഷം കൊടുക്കരുത് എന്ന് ഞാൻ പറയാറുണ്ട് ഒരാൾക്കും കൊടുക്കരുത് അടുത്ത ജന്മത്തിൽ തിരിച്ചു വരണം ഇതേ കർമ്മം ചെയ്യണം ഇതേ ക്ഷേത്രം ഇവിടെ ഉണ്ടാവും അന്തർലീനമായ വാസന ജന്മവാസന കർമ്മവാസന നിങ്ങളെ ഇങ്ങോട്ട് തന്നെ നയിക്കും അപ്പ ചെയ്ത് തീർക്കാനുള്ള ബാക്കി ചെയ്യുക ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു മരിക്കുന്ന സമയത്ത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം നവംബർ പതിനാലാം തീയതി രാവിലെ എട്ടര മണിക്ക് അവൾ ഊർധ്വശ്വാസം വലിച്ചു ഒൻപത് മണിക്ക് തീർന്നു കൈകെട്ടി നിന്നവൾ മരിക്കുന്നത് ഞാൻ കണ്ടു അതിന് മുമ്പ് ബോധമുള്ളപ്പോൾ പറഞ്ഞു മോക്ഷം വേണമെന്ന് പറയല്ലേ അടുത്ത ജന്മത്തിൽ നീ തിരിച്ചു വരണം മുപ്പത്താറ് വർഷം നമ്മൾ ഒരുമിച്ച് ജീവിച്ചില്ലേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ അസുഖം മാറിയാൽ നിൻ്റെ അസുഖം മാറിയാൽ ഞാൻ മരിച്ചതിന് ശേഷമേ നീ മരിക്കാവൂ നിൻ്റെ ഭീകരമായ അസുഖം ഏഴ് മേജർ ഓപ്പറേഷൻ രക്ഷിക്കാൻ നോക്കി പറ്റിയില്ല പറ്റിയില്ല ഏഴ് മേജർ ഓപ്പറേഷൻ പറ്റിയില്ല അതുകൊണ്ട് നീ മരിച്ചതിന് ശേഷമേ ഞാൻ മരിക്കുള്ളൂ അടുത്ത ജന്മത്തിൽ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച നീയ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ഞാൻ മുന്നാൾ മുന്നാൾ തിരിച്ചിതേ പോലെ വന്ന് ജീവിക്കണം ലോകത്തിന് നന്മ ചെയ്യുന്ന രണ്ട് മക്കളെ ഈ ലോകത്തിന് ഇപ്പം മാതിരി അടുത്ത വർഷവും വിട്ടിട്ട് പോകണം മോക്ഷം വേണ്ട മോക്ഷം വേണ്ട ത്വതീയായ കാര്യായ ബദ്ധാഘടീയം ശുഭമാശിഷം ദേഹി തത്പൂർത്തയെ എൻ്റെ രാഷ്ട്രത്തിൻ്റെയും എൻ്റെ പൈതൃകത്തിൻ്റെയും എൻ്റെ സംസ്കാരത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി അരയും തലയും മുറുക്കി മുറുക്കിയിറങ്ങാൻ ഭാരതമാതാവേ ജഗതീശ്വര ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് മോക്ഷം വേണ്ട ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുന്നു അതുകൊണ്ട് ഈശ്വര ചൈതന്യത്തെ സാക്ഷി നിർത്തി മക്കളെ ഇത് പഠിപ്പിക്കുക ഈ പതിനാറാം അധ്യായം മാത്രമല്ല മനഃഖിമന്യ കാമഹേതുകം എൻ്റെ ആഗ്രഹം എൻ്റെ ആവശ്യം എനിക്ക് വേണ്ടത് അതൊന്നൊഴിവാക്കാം ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് വേണ്ടത് നന്മ അത് മാത്രമല്ല കാമമാശ്രിത്യ ദുഷ്പൂരം പരിധിയില്ലാത്ത അത്യാഗ്രഹം ഒഴിവാക്കുക അമിതമായ ആഗ്രഹം ഒഴിവാക്കുക അല്പബുദ്ധികളെ പോലെ പെരുമാറാതിരിക്കുക മാത്രമല്ല ഉഗ്രകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക തിന്മകൾ ചെയ്യാതിരിക്കുക നാശോന്മുഖമായ ചിന്തകൾ ഇല്ലാതിരിക്കുക മാത്രമല്ല അഹങ്കാരം ഒഴിവാക്കുക അതാന്വിത മോഹാദ്ഗ്രഹിത്വ എനിക്ക് അത് വേണം ഇത് വേണം ഇത് വേണം ഇത് വേണം കയറി 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 അദാനിക്ക് അദാനിക്ക് ഇന്നലെ രണ്ട് മണിക്ക് ഒരു ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ഇന്നലെ അമേരിക്കയിൽ വെച്ച പാര വെട്ടിപ്പിടിച്ച് കെട്ടിപ്പടുത്ത് പറ്റിച്ചെടുത്ത് തട്ടിപ്പറിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ലാതെ വന്നപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നവരെ ആഗ്രഹങ്ങൾക്ക് പരിധി ഉണ്ടാക്കുക ധർമ്മ അർത്ഥ കാമ മോക്ഷം ധാർമ്മികമായിട്ട് ജീവിക്കാം ധാർമ്മികമായിട്ട് അർത്ഥം സമ്പാദിക്കാം ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക പതുക്കെ 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 ഇതിൽ നിന്നെല്ലാം മോചനം നേടാൻ ശ്രമിക്കുക ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോവുക മാത്രമല്ല ദമ്പം ഗർവഴിവാക്കുക അതുപോലെ എൻ്റെ കാര്യങ്ങൾ മാത്രം പാശ ആശാപാശതൈർഭദ്വ നൂറുകണക്കിന് നൂറുകണക്കിന് ആഗ്രഹങ്ങളാകുന്ന കയറുകളിൽ ബന്ധിതരാവരുത് ആഗ്രഹങ്ങളാകുന്ന കയറുകളിൽ ബന്ധിതരാകരുത് കാമം ക്രോധം ഒഴിവാക്കുക കാമഭോഗ എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നവരെ ജീവിക്കണം പറയല്ലേ ഞാൻ ആദ്യനാണ് ഞാൻ ശ്രേഷ്ഠനാണ് പണ്ഡിതനാണ് ധരിക്കല്ലേ അഭിജാനോ എൻ്റെ പുറകിൽ ഇഷ്ടം മാതിരി ആൾക്കാരുണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചാൽ ആൾക്കാർ വരും സ്വപ്ന സുരേഷിൻ്റെ അവസ്ഥ ഇങ്ങനെ കാണിച്ചാൽ വരുന്നവരുണ്ടായിരുന്നു ഇപ്പോൾ ഒറ്റയ്ക്ക് ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് അഡ്വക്കേറ്റ്മാരെ വെക്കേണ്ടി വരുന്നു ചിന്തിച്ചിട്ടുണ്ടല്ലോ നമ്മൾ കേട്ടിരിക്കുന്നതാ മറ്റേ അമ്മച്ചി സരിത അവരെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിയെ വീഴ്ത്ത് ഈ അമ്മച്ചിയെ ഉപയോഗിച്ചിട്ട് ഇവർ വീഴാതിരിക്കാൻ കാരണം അസത്യം അപ്രതിഷ്ടം തേ ജഗതാഹുരനീശ്വരം അപരസ്പര സമ്പൂതം കിമന്യത് കാമഹേതുഗം എന്ന ഇസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കാം ഒരേ നൊണ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ ഒരേ നൊണ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമാണെന്ന് ജനങ്ങൾ ധരിക്കുമെന്ന് പറഞ്ഞത് ലെനിൻ്റെ മന്ത്രിയായ ജോസഫ് ജീബൽസ് ജോസഫ് ജീബൽസ പറഞ്ഞു നുണ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പതാൾക്കാര് സത്യമാണെന്ന് വിചാരിച്ചു കോ അന്യ അസ്തു സദൃശോമയ എനിക്ക് തുല്യം ആരും ഇല്ല ചില അമ്മമാർ അമ്മായിമാർ പറയാറുണ്ട് നീ എന്താ വിചാരിച്ച എന്നെക്കുറിച്ച് മരുമകളോട് ചോദിക്കുക നീ എന്താ വിചാരിച്ച എന്നെക്കുറിച്ച് പലരെ എന്നെ ഒതുക്കാൻ ശ്രമിച്ചു ഞാൻ ഒതുങ്ങിയില്ല അപ്പം മരുമകൾ അമ്മായിയോട് പറയുക ഞാൻ അമ്മായിയെക്കുറിച്ച് ഒന്നും വിചാരിച്ചിട്ടില്ലല്ലോ നീ ഒന്നും വിചാരിച്ചില്ലേ ഞാൻ വിചാ നീ വിചാരിച്ചു എന്ന് വിചാരിച്ചിട്ടാ ഞാനിങ്ങനെ വിചാരിച്ച് നിക്ക് തുല്യം ആരുമില്ല അങ്ങനെയൊന്നും ഈ ലോകത്തിലില്ല താനല്ലെങ്കിൽ തൻ്റെ അപ്പുറത്തവൻ ഉണ്ടാവും അല്ലേ ആരോ ഷാജഹാൻ എന്ന് പറയുന്ന നമ്മുടെ വെട്ടിനിരത്തൽ സ്വാമിയുടെ മന്ത്രി വെട്ടിനിരത്തൽ സ്വാമി അറിയാൻ തൊണ്ണൂറ്റേഴ് വയസ്സായിട്ട് മുപ്പത് കൊല്ലായിട്ടുള്ള മനുഷ്യൻ കടക്കെ കിടക്കുന്നുണ്ട് അങ്ങേരുടെ ഒരു മന്ത്രിയുണ്ട് ഷാജഹാൻ ആ ഷാജഹാൻ പറഞ്ഞത് നിങ്ങളൊന്നും ധരിക്കല്ലേ കേട്ടോ നമ്മുടെ പോലെ ഒരു നൂറ് മോഡി ക്യൂവിലുണ്ട് അടുത്ത മനസ്സിലായ പറഞ്ഞത് ഒരു പ്രാവശ്യമേ പറയുള്ളൂ കാരണം രണ്ടാമത്തെ പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഓർമ്മിക്കുക ഞാൻ ആദ്യനാണ് എനിക്ക് ജനങ്ങളുടെ സപ്പോർട്ടുണ്ട് എനിക്ക് തുല്യം ആരുമില്ല അത് മാത്രമല്ല ഞാൻ തോന്നിയ മാതിരി മേടിക്കും യക്ഷേ അഹം ദാസ്യാമി തോന്നിയവർക്ക് ഞാൻ കൊടുക്കും മോദിഷ്യെ ഞാൻ സന്തോഷിക്കും ഞാൻ തുള്ളി തുള്ളിച്ചാടും ഇത് അജ്ഞാനവിമോഹിത മണ്ടന്മാരെ പോലെ നിങ്ങൾ പറയരുത് ഒരു വിരലല്ല അഞ്ചു വരല് നിങ്ങൾ പറയരുത് ഇത് പറഞ്ഞത് കൃഷ്ണനാ ഗോപാലകൃഷ്ണൻ അല്ലാന്ന് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ പറയുന്നത് മാത്രമല്ല അനേക ചിത്ത വിഭ്രാന്തോ മനസ്സിനകത്ത് പലതും പലതും കേറ്റി വെച്ച മണ്ഡന്മാരെയും ഭ്രാന്തന്മാരെയും പോലെ ജീവിക്കരുത് എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം ഇതൊന്നും പോകുമ്പോൾ കൊണ്ടുപോവില്ല ആത്മീയതയുടെ ഭാഷയല്ല കൃഷ്ണൻ സംസാരിച്ചത് ആത്മീയതയുടെ ഭാഷയല്ല കൃഷ്ണൻ സംസാരിച്ചത് ജീവിതത്തിൻ്റെ ഭാഷ മോഹജാല പ്രസക്ത കാമഭോഗു പതന്തി നരകേ അശുഗ അർജുന ഇങ്ങനെ വിഭ്രാന്തിയോടുകൂടി ജീവിക്കുന്നവര് അന്ത്യത്തിൽ നരകത്തിൽ ചെന്നു പതിക്കും അർജുന ആ നരകത്തെക്കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ സന്മനസ് സത് പുണ്യകർമ്മം പുണ്യം സ്വർഗം ദുർമനസ് ദുഷ്ചിന്തകൾ പാപകർമ്മം പാപം നരകം ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആ നരകമാ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് അതല്ലാതെ ഇവിടെ ചിലർ ചിലത് കാട്ടിക്കൂട്ടുന്നവരുടെ വീട്ടിൽ ഉള്ള നരകമല്ല നമ്മൾ സൃഷ്ടിക്കുന്ന നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ അതാ മഹാകവി ഉള്ളൂർ പറഞ്ഞത് സിംപിളായിട്ടും പറഞ്ഞു നമിക്കൽ ഉയരാം തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ നമ്മൾ തന്നെയാ നമ്മുടെ സ്വർഗവും നരകവും എല്ലാം സൃഷ്ടിക്കുന്നത് താൻ താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ താൻ താൻ നിരന്തരം ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലുള്ള കർമ്മഫലങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ ഭഗവാൻ പറഞ്ഞ രണ്ടു വരി ഒരു മിനിറ്റിൽ ആത്മസംഭാവിതാ സ്തബ്ത ധനമാനമതാൻ യജന്തേ നാമയത്നസ്തേ ദമ്പേനാ വിധിപൂർവകം ഞാനാണത് ചെയ്തത് ഞാനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഞാനില്ലെങ്കിൽ ഭാഗവത സപ്താഹസത്രം നടക്കില്ല ഞാനില്ലെങ്കിൽ ഈ ഷെഡ് പണിയൽ ഉണ്ടാവില്ല ഞാനില്ലെങ്കിൽ നീ കാറ് വാങ്ങിക്കില്ല ഒന്നും നടക്കില്ല പറയല്ലേ പറയല്ലേ ജീവിതത്തിൽ ഞാൻ എന്നുള്ളത് എപ്പോഴാ അറ്റു വീഴുന്നേ എന്നറിഞ്ഞുക അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ചസംശ്രിത മാമാത്മ പരദേഹേഷു ദ്വിശന്തി എല്ലാ നന്മകളെയും ദ്വേഷിച്ചു കൊണ്ടുള്ളൊരു ജീവിതം ഒഴിവാക്കുക ഇതേ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് കഥാരൂപത്തിൽ പറഞ്ഞിരിക്കുന്നു ഭാഗവതത്തിൽ ഉപദേശ രൂപത്തിൽ ഭഗവത്ഗീതയിലും യോഗവാസിഷ്ടത്തിലും വിതുരോപദേശത്തിലും അനുഗീതയിലും വിതുരോപദേശത്തിൽ വിതുരൻ അതുപോലെ യോഗ വാസിഷ്ടത്തിലെ മുപ്പത്തേഴായിരം ശ്ലോകങ്ങളിൽ വസിഷ്ഠ മഹർഷി പറഞ്ഞത് വാൽമീകി എഴുതി വച്ചിട്ടുണ്ട് അതുപോലെ ലോകത്തിൽ ലോകത്തിലുപദേശങ്ങളുണ്ട് ധന്യമായ ഉപദേശങ്ങൾ ഭാഗവതത്തിലുണ്ട് ആ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ ഉപദേശങ്ങളെ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് ധന്യമായി ജീവിക്കുക 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 ഇന്ന് കൂടെ ഉള്ളവർ ഇന്ന് കൂടെ ഉള്ളവർ നാളെ കൂടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു പിന്നെയോ ശൂന്യമാം അന്ധകാരം ആസ്വദിച്ചിടണം ഓരോ വരിയും ആനന്ദ സന്ദേശ രസമധുരം കാവ്യപുസ്തകമല്ലോ ജീവിതം ജീവിതം ഒരു കാവ്യപുസ്തകമാണ് അത് ആസ്വദിക്കണം ചിരിക്കാൻ പഠിക്കണം ചിരിപ്പിക്കാൻ പഠിക്കണം ധന്യമായൊരു ജീവിതം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു യൂസ്ഫുൾ പർപ്പസ്ഫുൾ ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ഫുൾ ഇനി നിങ്ങൾ എനിക്ക് തരേണ്ട ഗുരുദക്ഷിണ ഞാൻ പറഞ്ഞല്ലോ പതിനാറാം അധ്യായം പരമാവധി പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കുക അതാണ് എനിക്ക് തരേണ്ട ഗുരുദക്ഷിണ ഈശ്വരതുല്യനായ ഈ തിരുമേനിയുടെ മുമ്പിൽ നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നത് ഞാൻ നിങ്ങളെയാണ് നോക്കണത് അങ്ങോട്ട് നോക്കിയെടുക്കേണ്ട പ്രതിജ്ഞയാണ് പതിനാറാം ബാക്കിയുള്ളതെല്ലാം ഉണ്ട് അഞ്ഞൂറ്റി എഴുപത്തി നാല് ശ്ലോകങ്ങൾ കൃഷ്ണൻ പറയുന്നത് അതിൽ ഞാൻ മനസ്സിലാക്കിയ ഈ ഇരുപത്തി എണ്ണത്തിൽ നരകം നിങ്ങൾക്ക് എങ്ങനെയാ ലഭിക്കുന്നത് കൃഷ്ണൻ പറയുന്നു അധോഗതി എങ്ങനെയാ ഉണ്ടാവുന്നത് കൃഷ്ണൻ പറയുന്നു തിന്മ ചെയ്യുന്നവർ സ്ഥിരമായിട്ട് തിന്മ ചെയ്യാൻ കാരണം കാരണമെന്ത് കൃഷ്ണൻ പറയുന്നു നരകത്തിലേക്കുള്ള മൂന്ന് വാതിലുകൾ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് കാമം ക്രോധം തഥാലോപം പിശുക്ക് വാശി അത്യാഗ്രഹം ഒഴിവാക്കുക ഒഴിവാക്കുക മക്കൾക്ക് വേണ്ടി ധാരാളം ഉണ്ടാക്കി വയ്ക്കല്ലേ അവർ വയർത്ത് പണിയെടുത്ത് പഠിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക ആ ജീവിതമാണ് ധന്യം കപില മഹർഷി ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കാവുന്നത് പറഞ്ഞു കൊടുത്ത് അമ്മയെ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് തൊഴുതു പോയി അമ്മയെ ഒറ്റയ്ക്കാക്കി പോകണമെന്ന് ഞാൻ നിങ്ങളോട് പറയണില്ല എന്നാലും നിങ്ങളുടെ ജീവിത ലക്ഷ്യം മാർഗം പൂർത്തീകരിക്കണം ഒരു പുതിയ മനുഷ്യനായി മാറുക അതിന് ഈ അധ്യായം നിങ്ങളെ സഹായിക്കും ഉറപ്പാണ് ഉറപ്പാണ് പഠിക്കണം പഠിപ്പിക്കണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം വീട്ടിനകത്ത് മാറ്റമുണ്ടാവണം കുടുംബ ബന്ധം ദൃഢമാവണം നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനും ശ്രമിക്കരുത് അറിയാനും അറിയിക്കാനും ശ്രമിക്കുക ആരെയും ചവിട്ടി പുറത്താക്കരുത് എല്ലാവരെയും അടിച്ചകത്താക്കുക ഇതായിരിക്കട്ടെ ജീവിതം നേരത്തെ പറഞ്ഞ മാതിരി ചിരിച്ചു കൊണ്ടുള്ളൊരു മുഖമുണ്ടാവണം ധന്യമായൊരു ജീവിതം ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട് അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് നമ്മൾ വന്നു കരയിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ മറ്റൊരുവനെ ആശ്രയിക്കാതെ ജീവിക്കാൻ ഭഗവാനെ കൃഷ്ണ നിന്നെപ്പോലെ കൂടി ജീവിച്ച കാലം നല്ല രീതിയിൽ പറഞ്ഞും പറയിപ്പിച്ചും ഉപദേശിച്ചും മനുഷ്യനെ ധന്യനായ മനുഷ്യനാക്കിയ ഭഗവാനെ കൃഷ്ണ ഞാൻ നിൻ്റെ മുമ്പിൽ തൊഴുതുകൊണ്ട് പറയുന്നു കൃഷ്ണ സന്ദേശാർപ്പണമസ്തു കൃഷ്ണ സന്ദേശാർപ്പണമസ്തു കൃഷ്ണ സന്ദേശാർപ്പണമസ്തു നിങ്ങൾക്കെല്ലാവർക്കും നന്മ വരട്ടെ പരമപവിത്രമായ ഭാരതത്തിന് വേണ്ടി സംസ്കാരത്തിന് വേണ്ടി പൈതൃകത്തിന് വേണ്ടി പ്രവർത്തിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള അറിവും സമയവും ഊർജവും കഴിവും ഭാരതമാതാവും ജഗതീശ്വരനും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘ ആയുരാരോഗ്യ ഐശ്വരഭിവൃദ്ധിരസ്തു ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു അഹം വയം പ്രാർത്ഥയാമഹ